കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാം. ഒന്നേ മൂന്നാർ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. ആ കിട്ടി കിട്ടി കിട്ടി, നീലക്കുറിഞ്ഞി കിട്ടി. കേറിപ്പോ, ഇനി ഇറങ്ങി വരാൻ പറ്റുമോ നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് എം ഇ ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നീലക്കുറിഞ്ഞി കാണാനാണ് പോകുന്നത്. ഇലവിഴ പുഞ്ചിരയ്ക്കടുത്ത് നീലക്കുറിഞ്ഞി പൂത്തു എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി പോകും. കാഞ്ഞാറിൽ നിന്നാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. കാഞ്ഞാറിൽ നിന്ന് വാഗമൺ റൂട്ടാണ്. വാഗമൺ റൂട്ട് ചെന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടുന്ന് വലത്തേക്ക് ഒരു വഴിയുണ്ട്, ഇലവിഴ പുഞ്ചിര എന്ന് പോയിട്ടുണ്ട്. അതിലേ കയറിപ്പോവേ, നമുക്ക് അന്നേരം നീലക്കുറിഞ്ഞി കാണാൻ പോകും. ഇപ്പൊ ഇലവിഴ പൂഞ്ചിരയ്ക്ക് നടന്നു നോക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, റോഡൊക്കെ ഉണ്ടല്ല, അടിപൊളി റോഡാണ്. നടക്കുമല്ലാതെ വേറെ രക്ഷയില്ല, മൊത്തം മോശമായ റോഡാണ്. ഞങ്ങളിപ്പം നേരെ നടന്നു നോക്കുക, നല്ല കയറ്റം കേട്ടോ. ബൈക്കൊന്നും കയറത്തില്ല, ജീപ്പ് മാത്രമേ ഇതിലേ കയറി പോകുന്നുള്ളു. ആ കാണുന്നുണ്ട്, അതായത് സൈഡാട്ടോ. ഇനി കറങ്ങി ഇങ്ങനെ ഈ മോളി പറഞ്ഞേ, മോശം വഴിയാ. അവിടെ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നീലക്കുറിഞ്ഞി ഉണ്ടോന്ന് അവിടെ ചെല്ലുമ്പോ അറിയാം, നീലക്കുറിഞ്ഞി ഉണ്ടോ. നല്ല മഴക്കാരാണ്, മൊത്തം മഴക്കാർ. അതുണ്ടോ, അവിടെ എല്ലാം നല്ല മഴക്കാരാ. ഇനി അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്താൽ പണി പാടുകയും ചെയ്തു. ബോട്ട് മാത്രമേ കയ്യിലുള്ളൂ, കുടയൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ റോഡ് കണ്ടോ, അടിപൊളി റോഡാ, നല്ല അടിപൊളിയായിട്ട് റോഡാ കേട്ടോ. കുണ്ടും കുഴിയൊന്നുമില്ല, അല്ലേ, ലെവൽ റോഡാ അങ്ങ് വരെ. അവളത് നടന്നു വരുന്നില്ല, അതിൽ ഒരു ബോട്ട് പിടിച്ചോട്ടെ. ഇപ്പൊ ഞങ്ങൾ ഇതിലെ നടന്നു പോവാണേ. ഇവിടുന്ന് ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഇതിനെ നടന്നു വരുന്നുണ്ട്, ആൾക്കാരെ കാണാനൊക്കെ പോയിട്ട് നടന്നു വരുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇതുപോലെ നടന്നു പോണേ. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇതുപോലുള്ള കയറ്റോട്ടെ, ഇതുപോലുള്ള വഴിയാണ്. ഇതുപോലുള്ള കട്ട കട്ടറ കംപ്ലീറ്റ് കട്ടറ, വെള്ള വഴിയെല്ലാം കംപ്ലീറ്റ് വഴി പോയതാണ്. ഇതിൽ ബൈക്കൊക്കെ കഷ്ടിച്ച് കയറി പോരും, ചിലപ്പം കയറി വരാനും ചാൻസ് ഇല്ല കേട്ടോ. വണ്ടി വേറെ ഒന്നും ഇതുവരെ പോർത്തുമില്ല. 2 കിലോമീറ്റർ നടക്കണം. നമ്മളത് ആ കാണുന്ന ഭാഗത്താണ് അതുകൊണ്ടേ. എൻ്റെ പുറകെ കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. ആ കാണുന്നു നല്ല മലനിരകൾ. അതുകൊണ്ട് ഒരു കുരിശുപള്ളി കാണുന്നുണ്ട്, അതാ നമ്മൾ താഴേന്ന് കണ്ട ആ പള്ളിയുടെ കുരിശുപള്ളിയാണ്. അതെ, ഇതുണ്ട് 2-3 മല. ഇത് ഈ അതിൻ്റെ ആ പാലയുടെ വ്യൂ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ കാണാം. നല്ല രസമാണ് അവിടെ ഇത് കാണാൻ. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ നടന്നതെന്ന് പകുതി എത്തിയേ, ഇനിയുണ്ട് നടക്കാൻ. ഇനി ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട്, ഇനിയുണ്ട്. അവിടുത്തെ ചെറിയ ടവർ ലൈൻ പോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ തുടങ്ങി, ടവർ ലൈനും കറണ്ടിൻ്റെ ലൈനും ഒക്കെ. അവളിങ്ങനെ ഫ്രണ്ടിൽ നടന്നു പോവാ. എന്നാ മോനെ, ഇവിടെ എല്ലാം ഓരോ സൈഡിലും ഓരോ വ്യൂ ഉണ്ടോ കേട്ടോ. ഈ സൈഡിലൊക്കെ ഇവിടെ നോക്കിയാലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മഴ കാറ് കയറി കിടക്കും കേട്ടോ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ വഴി പണ്ട് ടാർ ചെയ്യാൻ വേണ്ടി ഇവിടെ സോളിങ്ങി കൊണ്ട് നിരത്തിയാണ് കേട്ടോ, വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ ഇതുവരെ ഇത് ടാർ ചെയ്തിട്ടില്ല കേട്ടോ, എന്നാ സംഭവം അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി ചെന്ന നല്ല വ്യൂവും കൂടെ കേട്ടോ. ഈ സർക്കാർ ഇതെന്തുകൊണ്ട് ചെയ്തില്ല എന്നറിയത്തില്ല. വഴി മൊത്തത്തിൽ മോശമാണ്. അപ്പം മഴയാണ്ട് കുറച്ച് ഒതുങ്ങി കിടക്കുന്നേ ഉള്ളൂ. മഴ മാറിക്കഴിഞ്ഞാൽ പൊടിയും കല്ല് പെട്ടെന്ന് ഇളകിളകി ഒരു വണ്ടിക്കും കയറി പോകാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. ജീപ്പിന് മാത്രമേ ഇതിലേ കയറി പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഇനി നമുക്ക് അവിടെ ചെന്ന് കാണാം അടുത്ത്. കാരണം എന്നാ വെച്ചാൽ ഇലവീഴ പൂഞ്ചിറ എന്നാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് ഇവിടെ ഇല വീഴത്തില്ലാത്തതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് ഇവിടെ കിടക്കുന്നത്. മൊത്തം മഴക്കാറാട്ടോ, മഴക്കാറും കോടയാണോ മഴക്കാറാണോ നടത്തില്ല കേട്ടോ. മൊത്തം ഇതേ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് പോകാനാണ്. ഇവിടെ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത്. നമുക്കിത് നീലക്കുറിഞ്ഞി എവിടെയാണെന്ന് നമുക്കിനി കണ്ടുപിടിക്കണം കേട്ടോ പോയിട്ട്. അതുപോലെ എവിടെയാ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്നതെന്ന് നമുക്കിനി ഇവിടെ ഈ ഏരിയയിൽ കണ്ടുപിടിക്കാം. വേണ്ടോ മൊത്തം മേഘം കേട്ടോ. പോകാം പോകാം കംപ്ലീറ്റ് സംഭവമേ.
ജീപ്പും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫോഗാണ്, ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതിന് താഴെയുള്ള ഏരിയ ഒന്നും കാണത്തില്ല. നേരത്തെയൊക്കെ നല്ല വ്യൂ ആയിരുന്നു ഇവിടെയൊക്കെ കേട്ടോ. ജീപ്പ് ഇവിടെ ജീപ്പ് കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ഫോഗല്ലാതെ വേറെ ഒരു സംഭവം കാണത്തില്ല, വേറെ ഒന്നും കാണാനില്ല. അല്ല ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആയിരുന്നേ. താഴേക്ക് നോക്കിയാലേ വലിയ മലകളും നല്ല തെളിഞ്ഞ് കാണാൻ. ഇത് പോകാണ്ട് ഒരു ഒരു സംഭവം കാണത്തില്ല. അവിടെയൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർക്ക് പോകാൻ താമസിക്കാനൊക്കെ. ഇവിടെ നീലക്കുറിഞ്ഞ് കൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം അത് എവിടെയാണിപ്പോൾ തപ്പിപ്പിടിക്കേണ്ടിയിരിക്കുന്നത്. ആൾക്കാരൊക്കെ വന്ന് എങ്ങോട്ടാണ് പോയിട്ടുള്ളതെന്ന് അറിയത്തില്ല കേട്ടോ. ഇതുണ്ട് ജീപ്പൊക്കെ കൊണ്ടിട്ടേക്കുന്നു. നമ്മളങ്ങ് താഴേന്ന് കണ്ട മലനിരകളാണ് അതൊക്കെ. ഈ ആ കാണുന്നത് താഴെ പക്ഷെ ഒരു ഏരിയയും കാണത്തില്ല, മൊത്തം മഞ്ഞ, കംപ്ലീറ്റ് മഞ്ഞ, കംപ്ലീറ്റ് കോട കയറുക. എല്ലാ സൈഡെല്ലാം കോടയായി. ഇനി നമുക്ക് നടന്ന് അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാഴ്ചകളെല്ലാം ഇനി ഇത് ബൈക്ക് കയറി വന്നുണ്ട്. ലോ റേഞ്ചിൽ ഹൈ റേഞ്ചിലേക്ക് കിട്ടും. 3000 അടി മുകളിലായിരിക്കേ നമ്മളിപ്പോളെ. നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി വന്നിട്ടെ. ഇവിടെ കംപ്ലീറ്റ് പോകാണെ, ആ സൈഡ് കംപ്ലീറ്റ് പോകാം. ആ ഏരിയയെ കാണത്തില്ല കേട്ടോ. ഇത് ഈ കാഞ്ഞാറിൻ്റെ ഭാഗങ്ങൾ മൊത്തം കാണാൻ ഈ അവിടെ നോക്കിയാലേ. ഇതിപ്പോ കംപ്ലീറ്റ് പോകാം. ഇവിടെ ഒന്ന് ഇവിടെ കാണാനുള്ളത് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. കുളം അതിൻ്റെ താഴെ എങ്ങാണ്ടോ, ഏറ്റവും താഴെയാണ്. ആ സൈഡിലാട്ടാണോ കുളമേ, കുളവും സംഭവങ്ങളൊക്കെ. ഇവിടെ നിന്നൊക്കെ നേരത്തെ നല്ല വ്യൂ ആയിരുന്നു. ആ താഴേക്ക് നോക്കി ആ ഏരിയ മൊത്തം കാഞ്ഞാൻ്റെ ഏറിയ ടൗൺ കംപ്ലീറ്റ് കാണാറുണ്ട്. പുഴയും പാടവും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണാൻ. പക്ഷെ ഇപ്പം ഒന്നും കാണത്തില്ല. ഇപ്പം ജസ്റ്റ് പോകു മാത്രമേ കാണത്തുള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണാനില്ല. ഇവിടെ വന്നേലും മഴയില്ല കേട്ടോ, നല്ല ഒന്നാന്തര വെയില. പക്ഷേ നീലക്കുറിഞ്ഞി കാണാൻ പറ്റിയിട്ടില്ല. എന്താണേലും നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിപ്പോവാം. ഇനി അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം. അവളിങ്ങനെ മുടക്ക് നടന്നതെന്നുണ്ട്. അവൾ കഴിച്ചു, ഞങ്ങൾ ഒന്നും കഴിച്ചില്ല കേട്ടോ, നല്ല വിശപ്പുണ്ട്. വൈക്കം അങ്ങ് 2 കിലോമീറ്റർ താഴെയാണ് അച്ചക്കള്. ആ താഴെ നിന്നാണ് ഞങ്ങൾ നടന്ന് ഇങ്ങോട്ട് കയറി വന്നത്. ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വയർലെസ് സ്റ്റേഷൻ്റെ ടവറാണ്. ഈ കാണുന്നത് വയർലെസ്സിൻ്റെ ടവറാണ്. പിന്നെ വയർലെസ് സ്റ്റേഷനുണ്ട് കേട്ടോ. ഈ ലൈൻ കാണുന്ന നേരെ മുകളിലേക്ക് വന്ന വയർലെസ് സ്റ്റേഷനാണ് കേട്ടോ മുകളിലെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചിറയുണ്ട്. ചിറ പണ്ട് ദ്രൗപദി കുളിച്ചിരുന്ന ചിറയാണെന്ന് പറഞ്ഞ വലിയൊരു ചിറയൊക്കെ ഉണ്ട് താഴെ. നമുക്കതിൻ്റെ തിറ ഏത് ആ ഭാഗത്താണ്, നമുക്ക് അങ്ങോട്ട് പോയി ഇറങ്ങി നോക്കാം കേട്ടോ. ഇവിടെ കാടാണ്, ചൂട്ടി ഇറങ്ങിപ്പോയില്ലെങ്കിൽ നോക്കി. ചിറ നല്ല അടിപൊളിയായിട്ടാണ് ഈ അതാ കേട്ടോ. ചിറ ചിറ സംഭവങ്ങളൊക്കെ ഇതാ കാണുന്ന കേട്ടോ, ചെറുതായിട്ട് വ്യക്തി കാണത്തുള്ളൂ. പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ചെറിയത് വന്ന ഈ പാറയുടെ മുകളിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചെറയല്ലേ താഴെ. അതാ ചിറ പണ്ട് ദ്രൗപദി കുളിച്ചു വരുന്നത് ചെറയാന്നാണ് പറയുന്നത് കേട്ടോ. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുമ്പോൾ സംഭവം അതാ കേട്ടോ, അതാണ് ഇലവീഴ പൂഞ്ചിറ.
അതുണ്ടോ അത് അന്യായ വ്യൂ അല്ലേ. ആ കാണുന്നതാണ് ചിറ. ഇതിങ്ങനെ വഴിയുണ്ടോ? ആ വഴി ഏതാന്ന് ചോദിച്ചാല് ആ വഴി മറ്റേ മുട്ടത്തുനിന്ന് വരുന്ന വഴിയാ. മുട്ടം മേലുകാവിൽ നിന്ന് വരുന്ന വഴിയാ കേട്ടോ അത്. അതിങ്ങനെ കയറി വരും. അത് അതുവഴി വണ്ടി ഒട്ടും വരത്തില്ല കേട്ടോ. പിന്നെയും വരാൻ പറ്റിയ വഴി നമ്മളിപ്പോൾ വന്ന വഴി കേട്ടോ. മഴയൊക്കെ ചാർന്നു കൊണ്ട് കേട്ടോ. എൻ്റെ അമ്മോ ആ കുളം ഞങ്ങളീ കുളത്തിൻ്റെ മുകളിലായി. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ടവറിലെ ഒരു ലൈനും ഉണ്ട് കേട്ടോ. വയർലെസിൻ്റെ ലൈനും ഉണ്ട്. വേറെ സംഭവങ്ങളൊന്നും കാണാനില്ല. ആ കുളത്തിലിറങ്ങി കുളിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എല്ലാം കെട്ടി എന്തായാലും നല്ല സെറ്റപ്പായിട്ട് കേട്ടോ. അത് അടിപൊളിച്ചറിയാം. എന്തായാലും നമുക്കിനി മുകളിലേക്ക് കയറി പോവേ. മുകളിലോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. മഴ ആറുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. എന്നാലും മഴയ്ക്ക് മുന്നേ നമുക്ക് മുകളിലത്തെ കുറച്ച് കാഴ്ചകളും വ്യൂ ഒക്കെ കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകും. നമ്മൾ ഒറ്റവിട്ടിരിക്കുന്നുണ്ട് കാട്ടിനകത്ത്. കാണാൻ നേരത്തില്ല. അവിടെ ചെറുതായിട്ടിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഓടിച്ചില്ല അടുത്തോട്ടെ. ഇവിടെ നീലക്കുറിഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ ഫോട്ടോ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നതേ. പക്ഷേ ഇവിടെ നീലക്കുറിഞ്ഞി ഞങ്ങൾ തപ്പി നടക്കും കേട്ടോ. ഇവിടെ ടവർ ലൈനുണ്ട്, വയർലെസിൻ്റെ ലൈനുണ്ട്. പിന്നെ നീലക്കുറിഞ്ഞി പകരം നമുക്ക് വേറെ എന്തെങ്കിലും കുറിഞ്ഞി ഉണ്ടോന്ന് നോക്കാം. നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി തപ്പട്ടെ. ഇന്നത്തെങ്ങാൻ നീലക്കുറിഞ്ഞി വിളങ്ങാനുണ്ടോ എന്ന് നോക്കട്ടെ. ആ കിട്ടി 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 നീലക്കുറിഞ്ഞി കിട്ടി. ഇത് നീലക്കുറിഞ്ഞിയുടെ കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ ഇത് നീലക്കുറിഞ്ഞിയുടെ കുഞ്ഞാണെന്ന് സംശയമുണ്ട്. ഇത് നീല കവ. മറ്റേ യഥാർത്ഥ നീലക്കുറിഞ്ഞി ഇത് ആ കാണുന്ന മലയുടെ അപ്പുറത്താണെന്നാണ് പറഞ്ഞേ. നമുക്ക് കഴിക്കാൻ അങ്ങോട്ട് പോക്കാണെക്കാൻ. അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല. നടന്നും പോകാൻ പറ്റുമല്ലോ. ഇവിടെ ഈ ഏരിയ ഈ 10 ഏക്കർ കിടക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായാലും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ സംഭവം ഇവിടെ ഒന്നും ഇല്ല. നീലക്കുറിഞ്ഞി ഇല്ല, ഒരു കാക്കാറ്റും ഇല്ല. കംപ്ലീറ്റ് പോകാം. ഇവിടെ ഒരു കാച്ചണൊന്നും മാത്രം ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. ഈ സൈഡ് കംപ്ലീറ്റ് പോകായി. അല്ലേ ഇവിടെയൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഈ സൈഡൊക്കെ ഇതൊക്കെ എന്നെ വ്യൂ പോയില്ലെന്ന് പറയും. പാടി നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആയിരുന്നു. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സെറ്റപ്പാണ്. ഹോഗെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞിൻ്റെ കൂടാണ്. അല്ലേ ഇവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഏറിയ ആ ഏരിയ കംപ്ലീറ്റ് കാണാമായിരിക്കും. ഇപ്പം ഇവിടെ ഒരു വകയും കാണത്തില്ല. കംപ്ലീറ്റ് പോകാം. നല്ല മഴക്കാറുമുണ്ട്. ഈ മഴക്കാറുള്ളതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണത്തില്ലാതെ. ആ ഏരിയ കാഞ്ഞാറ് ഏരിയ കംപ്ലീറ്റ് പോകടിച്ച് നിൽക്കുക. നീലക്കുറിഞ്ഞി ഉണ്ടെന്നുണ്ട്. നീലക്കുറിഞ്ഞി ഒന്നും കാണാനും പറ്റിയില്ല. ഇപ്പം കംപ്ലീറ്റ് പോകാം. ഇവിടെ ഒന്നും കാണാനില്ല. മഞ്ഞ് കയറി വരുന്നുണ്ട്. മഞ്ഞ് കയറി വരുന്നുണ്ട്. നല്ല കട്ടക്കേറി. നീ ഏറി മൊത്തം ഇനി മഞ്ഞാകും കേട്ടോ. ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. മഞ്ഞ് കാറ്റ് കാറ്റടിച്ച് ഈ പോകും മൊത്തം ഇങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ വലിയ മരങ്ങളൊന്നും ഇവിടെ ഇല്ല. ഏറ്റവും ചെറിയ മരങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ കേട്ടെ. അതുകൊണ്ടാണ് ഇവിടെ ഇരുവീഴ പൂഞ്ചിറ എന്ന് പറയാൻ കാരണം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ട് കംപ്ലീറ്റ് പോകാം. ഈ ഏരിയ മൊത്തം ഇനി മഞ്ഞാവും. ആകാശം മൊത്തം മേഘാവൃതമായിട്ടായിരിക്കുന്നേ. എപ്പോഴാണ് മഞ്ഞ് വരുന്നതെന്ന് അറിയത്തില്ല. മഴ പെയ്താൽ ഞങ്ങൾ എല്ലാവരും പെട്ടുപോകും കേട്ടോ. ആ രീതിയിലിപ്പം പെട്ടു നിൽക്കുക. പോകുകയറി മൊത്തം മൂടും. ഇനി കുറച്ച് കഴിഞ്ഞുള്ള വീഡിയോ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. മിനിറ്റ് വെച്ച് പോകുകയറി കേട്ടോ. മൊത്തം നിറഞ്ഞിരിക്കുക. ഈ ഏരിയ ഒന്ന് കംപ്ലീറ്റ് ഒന്നും കാണത്തില്ല കേട്ടോ. ഈ എൻ്റെ ആയിട്ടാ കേട്ടോ ഇത്ര പെട്ടെന്ന് പോകുകയറി വരുന്നതാണ്. മൂന്നാറൊന്നും ഒന്നും അല്ല ഇവിടെ. മൂന്നാറിൻ്റെയൊക്കെ മുന്നിൽ ഇത് നമസ്തേ പറയുന്നു. അതുപോലെ പോകാം കേട്ടോ. ഇവിടെ ഒരു വിവരം ഇല്ല. ഇരുവീഴ പുഞ്ചിറ ഒന്ന് ആയി തരവ് കേട്ടോ. ഈ മഴയത്ത് വന്നത് വിവരം ഉണ്ടാകട്ടോ. ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാം. ഒന്നേ മൂന്നാറ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഇരുവീഴ പുഞ്ചിറ വന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. എൻ്റെ ഇങ്ങോട്ടേക്ക് പോകുകയറി ഒരു വകയും കാണത്തില്ല. ഒരു വകയും
നേരത്തെ ഒരു മൂന്ന് മല അവിടെ കാണിച്ചില്ലേ, ആ സൈഡിലെല്ലാം ഒരു രണ്ട് മൂന്ന് മലകളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ കാണാനില്ല കേട്ടോ. ഏറിയ ഒരു ഭയം കാണത്തില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേന് കൂട്ടിമുട്ടിയൊക്കെ കാണുമെന്ന് അറിയത്തില്ല, അതുപോലെ പോകാം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. അയ്യോ അടിപൊളി സ്ഥലം, അടിപൊളി. ഇപ്പൊ നീലക്കുറിഞ്ഞ് കാണാൻ വന്നിട്ട് എന്തായാലും ഒന്ന് പ്രയോജനം ഇല്ലാതാ വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റി, ഇതുപോലെ പോകും പെട്ടെന്ന് കയറി വരുന്ന കാണാൻ പറ്റി. ഈ മലയൊക്കെ ഇനി താഴെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല കേട്ടോ. അതുപോലെ പോകുക കയറി കേട്ടോ. ഈ താഴെ ഇറങ്ങുമ്പോൾ എന്താ അവസ്ഥ അറിയത്തില്ല കേട്ടോ. നമ്മൾ ഒറിജിനൽ മൂന്നാർ എത്തി, അത് ഒരു ആംബിയൻസ് ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. നമുക്കിനി താഴോട്ട് പോവാം, പോകുമ്പോ അയ്യോ അത് കൈ പിടിച്ചോ. ഇവിടെ വന്നതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടോ, നമ്മളിവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനും പറ്റി. ഇതുപോലെ മഞ്ഞ് കയറി വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ ഇതുപോലെ പോകു കയറി വരുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്ന അങ്ങനത്തെ കാഴ്ചകളൊക്കെ. അതുമല്ല ഇനി അവിടെ താഴെ പോവാണേ. ഇനി ഒത്തേടെ നിന്ന് ഇവിടെ ഭയങ്കര മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഇരിക്കാനും സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഇരിക്കാനും നിൽക്കാനും സ്ഥലം. ഈ 2 കിലോമീറ്റർ താഴേക്ക് കടന്നു പോണേ. ഞങ്ങളിതുപോലെ ഏറ്റവും ടോപ്പിലെത്തിയില്ല, ടോപ്പിലേക്ക് പോയില്ല കേട്ടോ. അല്ല ഇവിടെ നല്ല മഞ്ഞ മൂടിക്കിടക്ക് കംപ്ലീറ്റ്. ആ സൈഡിലോട്ടൊക്കെ പോകു കയറി വരുന്നുണ്ടോ. ഈ ഇങ്ങനെ സ്ഥലത്തേക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല തെളിഞ്ഞു നിൽക്കുക. ചെറിയ മഴക്കാറുണ്ടെങ്കിലും സീസൺ അല്ല കേട്ടോ, കൂടുതൽ കാഞ്ഞാറേറിയെന്ന് കൂടുതൽ മഞ്ഞ് വരും. ഇതിലേ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ വഴി കയറി ആ പാറയുടെ മുകളിലേക്ക് പോവാം. അവിടെ ഒരു വ്യൂ കാണുമെന്ന് പ്രതീക്ഷിക്കാം. വ്യൂ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. ഇരുണ്ട് മൂടി നിൽക്കുക കേട്ടോ, മൊത്തം അയക്കില്ല. ഏക്കാലും അങ്ങോട്ട് അവിടുത്തേക്കൂടെ ഒരു കാഴ്ച കാണാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാലോ. അടിപൊളി, എവിടെ നിന്ന് കാണാൻ നല്ല വ്യൂ കേട്ടോ. ആ മല ഇങ്ങോട്ടേക്ക് കാണുമ്പോ തന്നെ ചെറിയൊരു മറ്റേ ദ്രൗപദിയുടെ കുളമൊക്കെ അങ്ങാരത്ത് കാണാം. വലിയൊരു പാറ കേട്ടോ. നല്ല വ്യൂ അത്. ഇവിടെ വന്നത് നഷ്ടമൊന്നും ഉണ്ടായില്ല. ആ പാറയുടെ മുകളിലൂടെ ഒന്ന് കയറിപ്പോ പറ്റുന്നോ? ഗിംബൽ എടുത്തോ, ഗിംബൽ സ്റ്റാർട്ട് ചെയ്തു. ആ കാണുന്ന പാറയുടെ മുകളിൽ കയറാം. ഇതിലേ കൂടെ കയറി പോകാൻ തോന്നും, നോക്കാം. ആ ഇതിലേ കയറി പോവാം. ഇവിടുന്ന് കയറി പോകുന്നതിന് കുഴപ്പമില്ല, ഇറങ്ങി വരാൻ പറ്റുമോ? ഏ പോകണ ഇതിലേ. ഇവിടെ വരെ പോകട്ടോ, ഇവിടെ നല്ല വ്യൂ ആ. ഇനി ഇറങ്ങി വരാൻ പറ്റുമോ നോക്കട്ടെ. എന്താവോ ഇറങ്ങി വരാം, അതൊക്കെ ഇറങ്ങിപ്പോ. ഇവിടെ എല്ലാം കുപ്പിയാണ് ഇവിടെ എല്ലാം. ഇനി ഈ എപ്പിസോഡ് കഴിക്കാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.